ഹലോ ആ ഇവിടത്തേക്കുള്ള പ്രിന്റ് അടിച്ച് കിട്ടുമ്പോഴേക്കും മണി മൂന്നായി. സമയത്തെത്താൻ ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, ആകെ ബേജാറായി പോയി. ഉവ് നോൺ ഷോ തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. എം ഡി സ്ഥലത്തുണ്ടോ? പുള്ളിക്കാരൻ കോയമ്പത്തൂരാ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ്? ആവറേജാ. സരോജ് കുമാറിന്റെ കഴിഞ്ഞ കുറെ പടങ്ങൾ പൊളിവായിരുന്നല്ലോ. മാത്രമല്ല ഡയറക്റ്റ് ആണെങ്കിൽ പുതിയ ആളും. പക്ഷേ ഉദയഭാനു വളരെ എക്സ്പീരിയൻസ് ഉള്ള. അത് ജനങ്ങൾക്കറിയില്ലല്ലോ. പക്ഷേ പ്രതിഭയുള്ള പുതിയ ആളുകളൊന്നല്ല സിനിമയ്ക്ക് ഇനി രക്ഷയുള്ളൂ. ഇത്തിരി കൊള്ളാവുന്ന പടമാണ്, തിയേറ്ററുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അഡ്വാൻസ് റിസർവേഷൻ പോരാ, അത് പ്രശ്നമാക്കണ്ട. മാറ്റിന് കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. അതെ, എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ്. ആ പിന്നെ സരോജ് കുമാർ ഈ ഷോയ്ക്ക് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ആണോ? ആ ഡയറക്ടർ ഉദയഭാനു വന്നു. ഇല്ല. ആ എക്സ്ക്യൂസ് മീ. ഓ ഉദയൻ, ഞങ്ങൾ തിയേറ്ററിലെത്തി, ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. എന്തായാലും മാറ്റിനോട് ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? അതൊക്കെ ശരിയാണ്, എന്നാലും ഒരെന്നാലും ഇല്ല, താൻ വന്നേ പറ്റൂ. സരോജ് കുമാർ പടം കാണാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടത്രേ. ആണോ? അതൊരു പ്രശ്നമാവല്ലോ, ആൾക്കാരുടെ ശ്രദ്ധ സിനിമയിൽ നിന്ന് മാറി അവനിലേക്കാവോ? ചുമ്മാതിരി, പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ജനം അവനെ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരു കാര്യം ചെയ്യ്, അവിടെ എൻ്റെ കാറില്ലേ, അതെടുത്ത് ഉടനെ ഇങ്ങോട്ട് പോരുക. ഇല്ല, ഒന്നും പറയണ്ട. നമസ്കാരം. ഇതിലെ മധുമതിയെ ഞാൻ പടം കാണാൻ വിളിച്ച കാര്യം എന്തുകൊണ്ടോ ഉദയനോട് പറഞ്ഞില്ല. നല്ലോണം പ്രാർത്ഥിച്ചു. ആ ഉദയ, പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു തള്ളിക്കയറ്റമില്ല. ആണല്ലേ? ആ പടം ഇപ്പൊ തുടങ്ങും, നമുക്ക് മേളിലിരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് താഴെ ഇരിക്കാം. വാ. എന്തൊരു നവരസം, ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? കലക്കീട, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇത് സരോജ് കുമാറിന്റെ രണ്ടാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നല്ല വിഷയം. എന്റെ ആദ്യ വരവ് തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ചോണ്ടായിരുന്നു. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല.
എല്ലാത്തിനും മാപ്പ്. ഹഹഹ